ഇനി മോൻ ഇങ്ങോട്ട് വന്നോളൂ. മോനെ കൃഷ്ണ, എനിക്ക് തോന്നുന്ന എന്താന്ന് വെച്ചാൽ, ഭഗവാൻ നിന്നെ ഈ ഭൂമിയിൽ എന്തോ ഒരു പ്രധാന കാര്യം പൂർത്തിയാക്കാൻ അയച്ചതാണെന്ന്. എപ്പോഴൊക്കെ നിനക്ക് എന്റെ ആവശ്യം വരുന്നുവോ അപ്പോഴൊക്കെ ഞാൻ നിന്നോടൊപ്പം ഉണ്ടാവും. പ്രോമിസ്? പ്രോമിസ്. മോനെ കൃഷ്ണ, ഇനി അവർക്കെല്ലാം എതിരായി നീ ഒറ്റയ്ക്ക് പോരാടണം. മോനെ, നിന്റെ മമ്മയെ മമ്മയെ നീ നോക്കിക്കൊള്ളണേ. മോനെ, മോനെ, നീ പറഞ്ഞ രുദ്രനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. അങ്ങനെ ഒരാളെ ഞങ്ങൾക്ക് കണ്ടെത്താനായില്ല. പക്ഷേ രുദ്രൻ എപ്പോഴും വിക്രന്തങ്ങളുടെ കൂടെ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. സോറി മോനെ, ഞങ്ങൾ അന്വേഷിച്ചിട്ട് അങ്ങനെ ഒരാൾ ഇല്ലെന്ന് അറിയാൻ കഴിഞ്ഞത്. വരും മോനെ, എന്റെ പപ്പയുടെ അന്തിമ കർമ്മങ്ങൾ പൂർത്തിയാക്കൂ. മോനെ, ഇനി ആ കുടം പുറകിലേക്ക് ഇട്ടോളൂ. പപ്പയെ കൊന്നവർക്കെല്ലാം ശിക്ഷ വാങ്ങി കൊടുക്കുന്നത് വരെ ഞാൻ എന്റെ പപ്പയുടെ അസ്ഥി ഒഴുക്കുകയില്ല. ഞാൻ പ്രതികാരം ചെയ്യും. എന്നെ കൊന്നതിനും എന്റെ പപ്പയെ കൊന്നതിനും പിന്നെ അയൂബിനെ കൊന്നതിനും നിങ്ങൾ എന്തെല്ലാം തെറ്റുകളാണോ ചെയ്തിട്ടുള്ളത് അതിനെല്ലാം പകരം വീട്ടും. എല്ലാവരും കരുതിയിരുന്നു ഞാൻ ദാ വരുന്നു. വളരെ താമസിക്കാതെ തന്നെ നിങ്ങൾക്ക് മരിക്കേണ്ടി വരും. നിങ്ങളിൽ ആരെയും ഞാൻ വെറുതെ വിടില്ല. വിക്രാന്ത്, കളി തുടങ്ങിയിട്ടേ ഉള്ളൂ. നീ ചെയ്ത എല്ലാ തെറ്റിനുമുള്ള ശിക്ഷ നിനക്ക് കിട്ടും. ഞാനാണ് നിനക്കത് തരാൻ പോകുന്നത്.
സുധീർ, ആ കുട്ടിയെ വിളിക്ക്. ഇന്നത്തെ നാടകം എല്ലാവർക്കും ഇഷ്ടപ്പെടും, നല്ല രസമായിരിക്കും. കൃഷ്ണ, നീ വന്നോ? ആ, കുറച്ച് ജോലി ബാക്കിയുണ്ട്, അത് പൂർത്തിയാക്കാൻ വന്നത്. എപ്പോഴും മെയിൻ റോൾ നീ തന്നെയല്ല ചെയ്യുന്നത് കൃഷ്ണ, ഇപ്രാവശ്യം നിന്നെ ഞങ്ങൾ മിസ് ചെയ്തു. നീ അറിഞ്ഞോ, ഇന്ന് ഞങ്ങൾ സ്റ്റേജില് കൃഷ്ണലീലയാ ചെയ്യാൻ പോകുന്നത്. ഇപ്രാവശ്യം കൃഷ്ണലീലയും കാണും, അത് ഞാൻ തന്നെയായിരിക്കും ചെയ്യുന്നത്. നിങ്ങൾ എല്ലാരും ഇങ്ങു വാ, ഞാൻ പറഞ്ഞുതരാം. മനസ്സിലായോ? മനസ്സിലായി. ഇപ്പോൾ എന്റെ കയ്യിൽ നിനക്കെതിരെ ഒരു തെളിവുമില്ല വിക്രാന്ത്, പക്ഷേ ഇനി അത് കിട്ടും. നീ തന്നെ നിനക്കെതിരെയുള്ള തെളിവ് എന്റെ കയ്യിൽ കൊണ്ടുതരും. ഇന്നിവിടെ ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പം ഒരു വിശിഷ്ട അതിഥിയുണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹമാണ് മിസ്റ്റർ വിക്രാന്ത്. ഇദ്ദേഹം കാരണമാണ് നമ്മുടെ സ്കൂൾ ഇന്ന് വീണ്ടും തുറന്നിരിക്കുന്നത്. നല്ലൊരു കൈയടിയോട് കൂടി അദ്ദേഹത്തെ സ്വീകരിച്ചാൽ അടുത്തതായി നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു നാടകമാണ്, കുട്ടികൾ അവതരിപ്പിക്കുന്ന കൃഷ്ണലീല. എപ്പോഴെല്ലാം ഭൂമിയിൽ അധർമ്മം വർദ്ധിക്കുന്നുവോ, അപ്പോഴെല്ലാം ഭഗവാൻ വിഷ്ണു ഏതെങ്കിലും ഒരു രൂപത്തിൽ ജന്മമെടുക്കുന്നു പാപികളെ നശിപ്പിക്കുന്നതിനായി. ഇന്ന് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ് ഭഗവാൻ വിഷ്ണു ദുഷ്ടനായ കംസനെ വധിക്കുന്നതിനായി ശ്രീകൃഷ്ണന്റെ രൂപത്തിൽ ജന്മമെടുത്തതെന്ന്. നിങ്ങൾ എല്ലാവരും കംസന്റെയും കൃഷ്ണന്റെയും കഥ കേട്ടിട്ടുണ്ടാവുമല്ലോ, പക്ഷേ ആ കഥ കലിയുഗത്തിലാണ് നടക്കുന്നതെങ്കിൽ എന്താകുമായിരിക്കും? കലിയുഗത്തിൽ കംസൻ കൃഷ്ണനെ കൊന്നുകളഞ്ഞു. കംസൻ കൃഷ്ണന്റെ പ്രവൃത്തികളെ തെറ്റായി ചിത്രീകരിച്ച് എല്ലാവരെയും അദ്ദേഹത്തിന് എതിരാക്കി. എങ്ങനെയാ അയാൾ ഇത് ചെയ്തത്? പറഞ്ഞുതരാം. കംസൻ പണവും സ്വർണവും രാജ്യവും അങ്ങനെ എല്ലാം നൽകി ശ്രീകൃഷ്ണന്റെ ഏറ്റവും അടുത്ത മിത്രത്തെ കൃഷ്ണന് തന്നെ എതിരാക്കി മാറ്റി. പക്ഷേ അയാൾ കൃഷ്ണന്റെ കൂട്ടുകാരനല്ലായിരുന്നു? അതെ, അയാള് കൃഷ്ണന്റെ ഏറ്റവും അടുത്ത മിത്രമായിരുന്നു. ആ മിത്രത്തെ കൃഷ്ണൻ സ്വന്തം സഹോദരനെ പോലെയാണ് കണ്ടിരുന്നത്. എന്നാൽ അയാൾ ചതിച്ചു. അപ്പോ അയാൾ മാത്രമാണോ കൃഷ്ണനെതിരായി എല്ലാം ചെയ്തത്? അയാൾ ഒറ്റക്കായിരുന്നില്ല ഉണ്ടായിരുന്നത്. അതിൽ ഒരാളുടെ ജോലി ആളുകളെ സംരക്ഷിക്കുക എന്നതായിരുന്നു. എന്നാൽ അയാൾ നിസ്സഹായരും നിഷ്കളങ്കരുമായ ആളുകളെ കൊന്നുകളഞ്ഞു. അതിലൊരാൾ ഏറ്റവും ദുഷ്ടനായിരുന്നു. അയാൾ അയാളുടെ ശക്തിയിലും കഴിവിലും ഒരുപാട് അഹങ്കരിച്ചിരുന്നു. ഇവരെല്ലാം കംസനെ പേടിച്ചാണോ ഇതെല്ലാം ചെയ്തത്? ഹാ,
ഇവരെല്ലാം കംസന്റെ അധീനതയിലായിരുന്നു. കംസൻ വളരെ ദുഷ്ടനും ദയയില്ലാത്തവനുമായിരുന്നു. അയാൾക്ക് എല്ലാവരെയും ഉപയോഗിക്കാൻ അറിയാമായിരുന്നു. കഥ ഇനിയും തീർന്നിട്ടില്ല. ആ യുഗത്തിൽ സത്യം തന്നെയാണ് വിജയിച്ചത്. ഈ യുഗത്തിലും സത്യം തന്നെയാണ് വിജയിക്കാൻ പോകുന്നത്. ആർക്ക് നേരെയാണോ അനീതി ഉണ്ടായത്, അയാൾ പ്രതികാരം ചെയ്യുന്നതിനായി പുനർജന്മമെടുത്ത് തിരികെ വന്നിരിക്കുന്നു. ഞാൻ നിന്റെ കാലനാണ് ദുഷ്ടനായ കംസ. ഞാൻ നിന്നോട് പ്രതികാരം ചെയ്യുന്നതാണ്. നീ 100 ജന്മം എടുത്താലും എന്നെ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല, മനസ്സിലായോ? ഇന്നും നിന്നെ ഞാൻ തന്നെ കൊല്ലും. സുധീർ, ആ കുട്ടിയെ വിളിക്കേ. ഉണ്ടോ അവിടെ? ചന്ദ്രൻ സാർ, സാർ ഇവിടെ നോക്ക്. രുദ്ര, നീ അങ്ങോട്ട് പോ. വിക്രം സാർ, ആ കൃഷ്ണനെ കണ്ടോ? ഇല്ല, ഇവിടെയെങ്കിലും കാണുന്നില്ല. വേഗം കണ്ടുപിടിക്കേ, ഫാസ്റ്റ്. അവനെ കിട്ടിയാലുടൻ ഞാൻ സാറിനെ വിളിക്കാം.
വിക്രാന്ത്. ഞാൻ തിരികെ എത്തിയിരിക്കുന്നു വിക്രാന്ത്. ഈ യുഗത്തിലെ കംസൻ നീയാണ്, ഈ ഞാനാണ് കൃഷ്ണൻ. ഞാൻ എൻ്റെ മരണത്തിന് പകരം ചോദിച്ചിരിക്കും വിക്രാന്ത്. വിക്രാന്തേ, നിന്റെ അവസാനം ഇതാ അടുത്തു കഴിഞ്ഞു. ഇന്ന് നിനക്ക് രക്ഷപ്പെടാനാവില്ല. ഞാൻ തിരികെ എത്തിയിരിക്കുന്നു വിക്രാന്ത്. ഈ യുഗത്തിലെ കംസൻ നീയാണ്, ഈ ഞാനാണ് കൃഷ്ണൻ. നിന്റെ അവസാനം അടുത്തിരിക്കുന്നു. ഞാൻ എൻ്റെ മരണത്തിന് പകരം ചോദിച്ചിരിക്കും വിക്രാന്ത്. വിക്രാന്ത്, എത്ര നാളിങ്ങനെ ഓടും? ഹലോ വിക്രാന്ത് സാർ. ആ കുട്ടി ഇവിടെ ഉണ്ട്, പ്രിൻസിപ്പലിന്റെ റൂമിന് അടുത്തുള്ള ക്ലാസ്സിൽ. വേഗം വാ, വരുന്നു. കം ഫാസ്റ്റ്. പ്രിൻസിപ്പലിന്റെ റൂമിന് അടുത്തുള്ള ക്ലാസ്സിലുണ്ട്, അങ്ങോട്ട് ചെല്ലാൻ ഞാൻ പറഞ്ഞത്. വാ. എന്തുപറ്റി മിസ്റ്റർ വിക്രാന്ത്? നീ എങ്ങോട്ട് വന്നു? നിന്നെ ഞാൻ കൊന്നതാണല്ലോ. ഏയ്, നിൽക്ക്, അവിടെ നിൽക്ക്. എന്റെ അടുത്തേക്ക് വരരുത്. ചെയ്ത പാപങ്ങൾ ഓർത്ത് പേടി തോന്നുന്നു. എന്തു പാപം? എന്തു പറ്റി വിക്രാന്ത് സാർ? എന്താ, ഓർമ്മയില്ല എന്നെ?
ഇന്ന് നിങ്ങളുടെ മുഖത്ത് കാണുന്ന ഈ ഭയമുണ്ടല്ലോ, അന്ന് നിങ്ങൾ എന്നെ കൊന്നപ്പോ ഇതെന്റെ മുഖത്തും ഉണ്ടായിരുന്നു. എനിക്കിതെല്ലാം എങ്ങനെ അറിയാമെന്നല്ലേ ചിന്തിക്കുന്നത്? കാരണം ഞാൻ തന്നെയാണ് അഭിജിത്ത്. നിങ്ങളോടെല്ലാം പകരം ചോദിക്കുന്നതിനായി ഭഗവാൻ എനിക്ക് ഒരവസരം കൂടി നൽകി. അതുകൊണ്ട് എനിക്കിപ്പോ പകരം ചോദിച്ചേ പറ്റൂ. ദുഷ്ടന്മാർക്കുള്ള ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യും. അതിനുവേണ്ടി ഒരാൾ പുനർജന്മം എടുത്തു വന്നാൽ അതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. നീ വിക്രാന്തിനെ കൊല്ലുമെന്നോ? നിനക്ക് കഴിഞ്ഞ ജന്മത്തിൽ സാധിക്കാതിരുന്നത് ഈ ജന്മത്തിൽ സാധിക്കുമെന്നോ? നിന്റെ ഈ നാടകമൊക്കെ ഈ സ്കൂളിനകത്തെ നടക്കൂ. ഇനി ഒരു കൃഷ്ണനും കംസനെ കൊല്ലാനാവില്ല. ഇപ്പൊ നിനക്ക് പേടി തോന്നുന്നുണ്ടോ?